മമ്മൂക്കയുടെ മാസ് പെർഫോമൻസുമായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നു മാസ്റ്റർ പീസ് രാജാതിരാജ എന്ന സിനിമയ്ക്ക് ശേഷം അജയ് വാസുദേവ് സംവിധാനം ചെയ്ത സിനിമ ക്രിസ്മസിന് മുന്നോടിയായി December 21 തിയേറ്ററുകളിലേക്ക് എത്തിയത്. മികച്ച പ്രതികരണങ്ങൾ നേടിയാണ് സിനിമ ഇപ്പോഴും പ്രദർശനം തുടരുന്നത്. ഒപ്പമെത്തിയ മറ്റു സിനിമകളും മികച്ച റിവ്യൂകൾ നേടിയതോടെ ബോക്സ് ഓഫീസിൽ രാജാവാകാനുള്ള ഓട്ടത്തിലാണ് സിനിമകൾ. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാസ്റ്റർ പീസ് വലിയൊരു കളക്ഷൻ നേടിയിരിക്കുകയാണ്. ആദ്യ ദിനം 5,11,00,000 രൂപയായിരുന്നു സിനിമ നേടിയിരുന്നത്. ഇപ്പോൾ സിനിമ കളക്ഷനിൽ എത്തി നിൽക്കുന്നത് ഇങ്ങനെയാണ്. മോശമില്ലാതെ തുടക്കം കിട്ടിയതോടെ മമ്മൂക്കയുടെ മാസ്റ്റർ പീസ് ബോക്സ് ഓഫീസിലും മികച്ച കളക്ഷനാണ് നേടിയിരിക്കുന്നത്. December 21 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ മൊത്തം കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. റിലീസ് ദിനത്തിൽ കേരളത്തിൽ 250 തിയേറ്ററുകളിലായിരുന്നു മാസ്റ്റർ പീസ് പ്രദർശനത്തിനെത്തിയത്. ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനായിരുന്നു സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത്. 5,11,00,000 രൂപയായിരുന്നു സിനിമയുടെ കളക്ഷൻ. മാസ്റ്റർ പീസ് റിലീസിനെത്തിയതിൻ്റെ അടുത്ത ദിവസം 4 സിനിമകളായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. എന്നാൽ കളക്ഷൻ്റെ കാര്യത്തിൽ സിനിമയ്ക്ക് യാതൊരു ഭീഷണിയുമായിരുന്നില്ല. 3 ദിവസം കൊണ്ട് 10 കോടി ക്ലബിലെത്താൻ മാസ്റ്റർ പീസിന് കഴിഞ്ഞിരുന്നു. മറ്റ് സിനിമകളുടെ കളക്ഷൻ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ വന്നിട്ടില്ലെങ്കിലും മാസ്റ്റർ പീസ് 40 കോടി ക്ലബിലെത്തിയിരിക്കുകയാണ്. ലോകമൊട്ടാകെ 13,000 പ്രദർശനങ്ങളിൽ നിന്നുമാണ് സിനിമ 40 കോടി നേടിയിരിക്കുന്നത്. സിനിമാ നിർമ്മാതാക്കളായ റോയൽ സിനിമാസാണ് കളക്ഷൻ റിപ്പോർട്ട് ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത്. നിലവിൽ 130 തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സിനിമാ കളക്ഷനിൽ മറ്റു റെക്കോർഡുകളിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. കേരളത്തിൽ December 1 January 4 സിനിമ വിദേശത്ത് റിലീസിനെത്തിയത്. അവിടെ നിന്നു മാത്രമായി 2,000 പ്രദർശനം കഴിഞ്ഞിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.